അസലാമലൈക്കു വരഹമുല്ലാ വാത്തുല്ലാത്ത ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുബാന നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ സമൂഹത്തിലെ ജീർണ്ണതക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന മഹാരഥന്മാരാണ് അതാത് കാലഘട്ടത്തിലെ പ്രവാചകന്മാർ ഇസ്ലാമിൻ്റെ സങ്കല്പത്തിൽ പ്രവാചകന്മാർ പരിഷ്കർത്താക്കളും സമൂഹത്തെ നേർ നയിക്കാൻ ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങളുമായി രംഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരുടെ പ്രവർത്തന മേഖലയിലെ മഹിതമായ ഒരുപാട് മാതൃകകളെ അവർ അനുഭവിച്ച പ്രയാസങ്ങളെ ത്യാഗങ്ങളെ അവർ അക്കാലഘട്ടത്തിൽ സമൂഹത്തിൽ ഉന്നയിച്ച വിഷയങ്ങളെ അവർ സമൂഹത്തോട് നടത്തിയ സംവാദങ്ങളെ എല്ലാം കൃത്യമായി ഖുർആൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പ്രവാചകന്മാർക്ക് ശേഷം ആ നിയോഗവും ദൗത്യവും ഭംഗിയായി നിർവഹിക്കപ്പെടേണ്ടത് ഇസ്ലാമിലെ പണ്ഡിതന്മാരിലൂടെയാണ് എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യവും തത്വവുമാണ് അൽ ഒലമാ ഉ വറസത്തുൽ അംബിയ എന്ന സഹിഹായ ഒരു ഹദീസ് ഉണ്ട് തിരുവചനമുണ്ട് തിരു ഈ തിരുവചനത്തിലൂടെ റസൂർ ഉള്ളാഹി സുല്ലാഹു അലൈവസ്ലം പ്രഖ്യാപിക്കുന്നത് ഉലമാക്കൾ അഥവാ സമൂഹത്തിലെ പണ്ഡിതന്മാർ അവർ പ്രവാചകന്മാർ അലഹിമുസ്സലാം അവരുടെ പിന്മുറക്കാരാണ് എന്നാണ് അഥവാ പണ്ഡിതന്മാർ പ്രവാചകന്മാരെ അനന്തരമെടുക്കുന്നു അഥവാ പ്രവാചകന്മാരിലൂടെ നടന്നിരുന്ന നിയോഗവും ദൗത്യവും അതാതു കാലഘട്ടത്തിൽ പിന്നീട് ഭംഗിയായി അക്ഷീണം അനവരതം അഭംഗുരം തുടരേണ്ടത് അതാതു കാലഘട്ടത്തിലെ പണ്ഡിതന്മാരിലൂടെയാണ് എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാടാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ദൗത്യമേറ്റെടുത്ത് മുന്നോട്ട് പോകുന്നവരിൽ മുംപന്തിയിലായിരിക്കും പണ്ഡിതന്മാർ എന്നതാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇന്നമായ യക്ഷ അല്ലാഹുവിന് അബാദിഹിൽ ഒലമാ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് നിശ്ചയം അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ ഒലമാക്കളായിരിക്കും എന്നതാണ് അഥവാ ശരിയായ അറിവും ജ്ഞാനവുമുള്ള പണ്ഡിതന്മാർ അവർ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചും ആ മാർഗത്തിൽ മനുഷ്യരെ ശരിയാം വഴിക്ക് നയിച്ചും അതാതു കാലഘട്ടത്തിലെ സമൂഹത്തിന് നേർവഴി കാണിച്ചു കൊടുത്തുകൊണ്ട് മുമ്പന്തിയിലുണ്ടാകും എന്നാണ് വിശുദ്ധ ഖുർആൻ ഈ പ്രഖ്യാപനത്തിലൂടെ പഠിപ്പിക്കുന്നത് പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായിരിക്കും പണ്ഡിതന്മാർ എന്ന് പറയുന്നതിലൂടെ മഹാരഥന്മാരായ പ്രവാചകന്മാർ അലിഹി അവർ കാലഘട്ടത്തിൽ നിർവഹിച്ച ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ട വലിയ ഉത്തരവാദിത്വം പണ്ഡിതന്മാർക്കുണ്ട് എന്ന പ്രഖ്യാപനം കൂടി അത് ഉൾക്കൊള്ളുന്നു മഹാരഥന്മാരായ പ്രവാചകന്മാർ അലേഹിമുസ്സലാം അവരുടെ നിയോഗത്തെക്കുറിച്ച് ദൗത്യത്തെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ ഖുർആൻ ആവർത്തിച്ച് പറയുന്ന ഒരു പ്രയോഗം ബിൽ യമുറു അനിൽ മുങ്കർ എന്നതാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുക എന്നത് അഥവാ അതാതു കാലഘട്ടത്തിലെ മനുഷ്യകുലത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തിന്മയിൽ നിന്ന് അവരെ തടയുകയും നന്മയുടെ മാർഗത്തിൽ അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്ന വലിയ ദൗത്യം ആ നിലക്ക് തന്നെ പണ്ഡിതന്മാരുടെ ദൗത്യമായി മാറുന്നു എന്ന യാഥാർത്ഥ്യം ഈ വിശുദ്ധ ഖുർഹാനിന്റെ വാക്യം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു അബൂദാവൂദ് തിരുമതി തുടങ്ങിയ മഹാരഥന്മാരായ ഇമാമിയങ്ങൾ ഉദ്ധരിച്ചതും ഷെയ്ഖ് അൽബാനി സഹിഹായി പ്രഖ്യാപിച്ചതുമായ ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം അൽ വറസത്തുൽ അംബിയാ പണ്ഡിതന്മാർ അംബിയാക്കളുടെ പ്രവാചകമായ പിന്മുറക്കാരാണ് ഇന്നൽ അലം ദീനാറം വലാ ദിർഹമ നിശ്ചയം അംബിയൂരിൽ അഥവാ പ്രവാചകന്മാർ ഒരിക്കലും ദിർഹമിനെയോ ദീനാറിനെയോ അനന്തരമെടുക്കുകയില്ല അവർ ധനത്തെയോ അല്ലെങ്കിൽ പണത്തെയോ അനന്തരമെടുക്കുകയില്ല വലാക്കിൻ വരിസുവൽമ അവർ വിജ്ഞാനത്തെയാണ് അനന്തരമെടുക്കുക അപ്പോൾ അള്ളാഹുവിന് യഥാവിധി ഭയപ്പെടുകയും പ്രവാചകന്മാരെ അനന്തരമെടുത്തവരാണെന്ന ഉത്തരവാദിത്ത ബോധത്തോടുകൂടി നിലകൊള്ളുകയും വിജ്ഞാനത്തെ അനന്തരമെടുക്കുകയും ദിർഹമിനെയും ദീനാറിനെയും അനന്തരമെടുക്കാതിരിക്കുകയും അഥവാ പണത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും പദവിയുടെയും പിന്നാലെ പോവാതിരിക്കുകയും ചെയ്യുന്ന അതാത് കാലഘട്ടത്തിലെ മനുഷ്യകുലത്തെ ശരിയുടെ വഴിയിലൂടെ നയിക്കുകയും അവരിൽ നടമാടുന്ന തിന്മക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും നന്മയിൽ അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന തമ്പുരാനെ ഭയപ്പെടുന്ന ഒരു കൂട്ടരാണ് ഉലമാക്കൾ എന്ന് ഈ വിശദാംശങ്ങളെല്ലാം നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ഖുരാൻ പഠിപ്പിച്ച മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ കർമ്മകാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത ആ പ്രവാചകന്മാർ അലിഹിമുസലാം അതാത് കാലഘട്ടത്തിലെ ഭരണാധികാരികളോടും അതുപോലെ തന്നെ അക്രമവാസനയുമായി മുന്നോട്ട് പോകുന്ന സംവിധാനങ്ങളോടുമൊക്കെ മുഖാമുഖം നിന്നുകൊണ്ട് സംസാരിക്കുകയും അവരോട് നല്ല നിലക്ക് തന്നെ ഹിവാർ സംവാദങ്ങൾ നടത്തുകയും ചെയ്യേണ്ടി വന്ന ഒരുപാട് ഉദാഹരണങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് പ്രവാചകന്മാരെ അനന്തരമെടുത്ത ഉലമാക്കളും അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തെ നേരിടേണ്ടി വരുമെന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഓരോ കാലഘട്ടത്തിലും സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏതോ അർത്ഥത്തിൽ സമൂഹത്തിൽ മേൽക്കൈ നേടിയെടുത്ത അല്ലെങ്കിൽ സമൂഹത്തെ തങ്ങളുടെ വരുതിയിൽ നിർത്തിയിട്ട് മുന്നോട്ട് നയിക്കുന്ന ആളുകൾ അവർ അക്രമത്തിൻ്റെ ധിക്കാരത്തിൻ്റെ വഴി സ്വീകരിക്കുമ്പോൾ അവർ നന്മയുടെ മാർഗം വിട്ടിട്ട് തിന്മയുടെ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ പ്രദേശത്തോ അല്ലെങ്കിൽ ആ ഭരണ സംവിധാനത്തിനകത്തോ ജീവിക്കുന്ന മനുഷ്യരുടെ അവകാശങ്ങളെയും അഭിലാഷങ്ങളെയും ഹനിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുകയും അവരെ സത്യം ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്ന വലിയ ഉത്തരവാദിത്തം കൂടി പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായി മാറുന്ന പണ്ഡിതന്മാർക്കുണ്ട് എന്നതും ഈ വിശദാംശത്തിൻ്റെ ഭാഗമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് ഇബ്രാഹിം അലൈസ്ലാത്തു വസ്സലാമ നമ്രൂദിനോട് നടത്തിയ സംവാദം ഖുർആാനിൽ കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും നമ്രൂദിനെ കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് സൃഷ്ടിച്ച തമ്പുരാന് വഴിപ്പെടാൻ ആജ്ഞാപിക്കുകയും നമ്രൂദിന്റെ വാദഗതികളെ കൃത്യമായ ഖണ്ഡനത്തിലൂടെ തന്നെ എതിരിടുകയും അവസാനം നമ്രൂദ് ഫബുത്ത ലതി കഫർ നിഷേധി ഉത്തരമുട്ടിപ്പോവുകയും ചെയ്ത ഭാഗം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് മഹാനായ മൂസ അലൈഹലാത്തു വസ്സലാമ ഏറ്റവും വലിയ ക്രൂരനായ ഭരണാധികാരി ഫിർആൌറിൻ്റെ സദസ്സിൽ ചെന്നുകൊണ്ട് ഫിർആൌനോട് സംസാരിച്ച ഒരുപാട് രംഗങ്ങൾ അവിടെ നടന്ന ഹിവാറുകൾ സംവാദങ്ങൾ കൃത്യമായി ഖുർആാൻ പല ഉര സൂചിപ്പിച്ചതായി നമുക്ക് ഖുർആൻ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു സുബുഹാൻ നഹു വത്താല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോടും ഹാറു അലൈഹി സ്വലാത്തു വസ്സലാമയോടും ഫഗതിയാഹു നിങ്ങൾ രണ്ടുപേരും അവൻ്റെ അടുക്കൽ ചെല്ലണമെന്ന് നിർദ്ദേശിച്ചതായും പക്കൂലാലഹു കൗലൻ ലഹീന അവനോട് നിങ്ങൾ വളരെ മൃദുലമായി സരളമായി സംസാരിക്കണമെന്നും ലാൽ ലഹു എ തതക്കറോ യക്ഷ അവനല്ല അവൻ്റെ കൽപ്പന ഭയക്കുകയും ഉത്ബോധനം സ്വീകരിക്കുകയും അങ്ങനെ ഉത്ബുദ്ധനാവുകയും ചെയ്താക്കാം എന്ന ശുഭപ്രതീക്ഷ നൽകുകയും ചെയ്തുകൊണ്ട് രണ്ട് പ്രവാചകന്മാരെ ഫിറോവിൻ്റെ കൊട്ടാരത്തിലേക്ക് വിട്ട വർത്തമാനവും കുറാനും പറയുന്നുണ്ട് അപ്പോൾ പ്രവാചകന്മാരെ അനന്തരമെടുത്തുകൊണ്ട് ഭൂമുഖത്ത് തങ്ങളുടെ ദൗത്യം നിർവഹിക്കാൻ രംഗത്ത് നിലകൊള്ളുന്ന പണ്ഡിതന്മാരുടെ മേൽ ഇങ്ങനെ ഒരു ബാധ്യത കൂടിയുണ്ട് അതാത് കാലഘട്ടത്തിലെ ഭരണാധികാരികൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വിരുദ്ധമായും മുസ്ലിം സമുദായത്തിൻ്റെ താല്പര്യത്തിന് എതിരായും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ നാം നോക്കിക്കാണുന്ന മൂല്യങ്ങൾക്ക് വിരുദ്ധമായും പ്രവർത്തിക്കുകയും അക്രമത്തിൻ്റെ വഴി സ്വീകരിക്കുകയും ജനാഭിലാഷത്തെ മാനിക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ അവരോട് കാര്യങ്ങൾ സംസാരിക്കുകയും സംവദിക്കുകയും യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുകയും അവരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയേണ്ട സത്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുക എന്ന ബാധ്യതയും പണ്ഡിതന്മാർക്കുണ്ട് അവർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് എങ്കിൽ അഥവാ പ്രവാചകന്മാർ അലേഹുസ്സലാം നിർവഹിച്ചതുപോലുള്ള ദൗത്യം പണ്ഡിതന്മാർ അതാത് കാലഘട്ടം നിർവഹിക്കേണ്ടതുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് ആ വഴിത്താര തെരഞ്ഞെടുത്തവരാണ് തെരഞ്ഞെടുക്കേണ്ടവരാണ് പണ്ഡിതന്മാർ എന്ന് ഉത്ബോധിപ്പിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൗത്യ നിർവഹണത്തിൻ്റെ മാർഗത്തിൽ അക്രമികളായ ഭരണാധികാരികളുടെ മുമ്പിൽ സത്യം തുറന്നു പറയുന്നത് ഏറ്റവും വലിയ ജിഹാദായിട്ട് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം മഹാനായ പ്രവാചകൻ തിരുനബി സുല്ലാഹു അലി വസ്സലയുടെ അധ്യാപനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുകയും അങ്ങനെ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്യുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ പദവി നേടാൻ കഴിയുന്ന ഒരു മാർഗമാണ് എങ്കിൽ ആ പദവി നേടാൻ കഴിയുന്ന രക്തസാക്ഷിയെ പോലെ തന്നെ അതിൻ്റെ തൊട്ടു താഴെ പരിഗണിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഒരു ജിഹാദാണ് ധർമ്മസമരമാണ് അക്രമിയായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി സത്യം വിളിച്ചു പറയുക എന്നത് സത്യത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി ധർമ്മസമരമാർഗത്തിൽ ഏർപ്പെടുകയും ആ യുദ്ധത്തിൽ രക്തസാക്ഷിയാവുകയും ചെയ്യുക എന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു പദവിയാണ് എങ്കിൽ അഥവാ ജിഹാദ് ധർമ്മസമര മാർഗത്തിൽ ഏർപ്പെട്ടുകൊണ്ട് രക്തസാക്ഷിത്വം വരിക്കുക എന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു പദവിയാണെന്ന് പഠിപ്പിച്ച ഇസ്ലാം ആ ഇസ്ലാം തന്നെ നിഷേധിയായ ധിക്കാരിയായ അക്രമിയായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി സത്യം വിളിച്ചു പറയലും ശ്രേഷ്ഠകരമായ ജിഹാ അതാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അഥവാ ധർമ്മ സത്യം സംസ്ഥാപിക്കുന്നതിന് വേണ്ടി നന്മ നിലനിർത്തുന്നതിന് വേണ്ടി തിന്മയെ ഉച്ചാരണം ചെയ്യുന്നതിന് വേണ്ടി ധർമ്മസമരമാർഗത്തിൽ കർമ്മരംഗത്തിറങ്ങുകയും അങ്ങനെ വധിക്കപ്പെടുകയും രക്തസാക്ഷിയാവുകയും ചെയ്യുക എന്നത് മുഖേന ലഭ്യമാകുന്ന ഉദാത്തമായ പദവിയെക്കുറിച്ച് പഠിപ്പിക്കുകയും അതേ വിധാനത്തിൽ തന്നെ പരിഗണിക്കപ്പെടുന്ന ഒരു ജിഹാദാണ് ധർമ്മസമരമാണ് അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ സത്യം തുറന്നു പറയുകയും നീതിപൂർവ്വം പ്രവർത്തിക്കാനും നന്മയുടെ മാർഗത്തിൽ ചെറിയാനും സത്യത്തെ മുറുക പിടിക്കാനും തിന്മയിൽ നിന്ന് മാറി നിൽക്കാനും ആ ഭരണാധികാരി ഉത്ബോധിപ്പിക്കുകയും ചെയ്യുക എന്ന പ്രവർത്തനം എന്ന് വളരെ കൃത്യമായി തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും റസൂർ സാസ്ലം പറയുന്നു അഫ്തുൽ ജിഹാദി കലിമത്ത് ഹക്കൻ ദുൽത്താൻ ഇൻ ജാഇർ ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മസമരം സത്യത്തിന്റെ വർത്തമാനം ധിക്കാരിയായ ഭരണാധികം മുമ്പിൽ തുറന്ന് പറയലാണ് കലിമത്ത് ഹക്കിൻ സത്യം തുറന്ന് പറയുക എന്നതാണ് ഇന്ദ സുൽത്താൻ ഇൻ ജായിർ അക്രമിയായ ഭരണാധികാരിയുടെ അടുക്കൽ അഥവാ അക്രമിയായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി വസ്തുതകൾ വിളിച്ചു പറയുകയും സത്യം തെളിയിച്ചു കാണിക്കുകയും ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ശ്രേഷ്ഠകരമായ പുണ്യമുള്ള ക്രമമാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ ധർമ്മസമരമാണ് ജിഹാദാണ് യായ അക്രമിയായ ഒരു ഭരണാധികാരിയോട് സത്യം തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരാൾ കൊല ചെയ്യപ്പെട്ടു എന്ന് സങ്കല്പിക്കുക എങ്കിൽ അദ്ദേഹത്തിന് പരലോകത്ത് ലഭ്യമാകുന്ന പദവി വളരെ വലുതാണ് എന്ന് റിസൂർ ഉല്ലാഹി സുള്ള സ്വലം പഠിപ്പിച്ചിട്ടുണ്ട് അഥവാ ഇഹലോകത്ത് അദ്ദേഹത്തിൻ്റെ ആർജവത്തെ അംഗീകരിക്കുകയും അദ്ദേഹം ചെയ്ത ആ സൽ സമൂഹം സ്മരിക്കുകയും അത് സമൂഹത്തിൽ വലിയ ഒരു വെളിച്ചമായി നിലകൊള്ളുകയും ചെയ്യും എന്നിരിക്കെ തന്നെ പരലോകത്ത് അദ്ദേഹത്തിന് ശ്രേഷ്ഠകരമായ പദവിയും ദർജയും അള്ളാഹു നൽകും എന്ന് ഹദീസിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും മഹാനായ പ്രവാചകൻ തിരുനബി സി പറയുന്നു അബ്ദുൽ സാക്ഷികൾ സെയ്ദ് ആരെന്ന ചോദ്യത്തിന് ഇസ്ലാം നൽകുന്ന മറുപടി ഹംസ അറിയുലു ആലാൻഹു എന്നാണ് രണ്ടാങ്കണത്തിൽ ധീരമായി പോരാടിയിരുന്ന ഹംസ അറിത്ത് ആലാൻഹു വക്ഷി ചതിയിൽ പിന്നിലൂടെ കുന്തമറിഞ്ഞ് അദ്ദേഹത്തെ കൊല ചെയ്യുകയായിരുന്നു ഹിന്ദു തന്റെ കോപം സഹിക്കവെയ്യാതെ ഹംസയുടെ നെഞ്ചകം പിളർത്തുകയും കരൾ കടിച്ചു തുപ്പുകയും ചെയ്ത ചരിത്രവും നമ്മൾ വായിച്ചിട്ടുണ്ട് ആ ഹംസ അറിയാവുന്ന ആ അനുഭവമാണ് രക്തസാക്ഷികൾ സയ്യതായിട്ട് നേതാവായിട്ട് വാഴ്ത്തപ്പെടുന്നത് എങ്കിൽ ആ പദവി പരലോകത്ത് ലഭ്യമാകുന്ന വ്യക്തിത്വം ഹംസാറി ലാഹുത്ത ആ അനുഹാണിയെങ്കിൽ പിന്നീട് ആ പദവി ലഭ്യമാകുന്നത് ആർക്കെന്ന ചോദ്യത്തിന് ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഉത്തരം അക്രമിയായ മുമ്പിൽ സത്യം തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ ഭരണാധികാരിയോ അല്ലെങ്കിൽ ഭരണാധികാരിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പട്ടാളമോ ശിങ്കിടികളോ ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞുവെങ്കിൽ ആ കൊല ചെയ്യപ്പെട്ട വ്യക്തിയാണ് രണ്ടാമതായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെടുക ിയാമനാളിൽ വാഴ്ത്തപ്പെടുക എന്നും പ്രവാചകൻ തിരുനബി പഠിപ്പിച്ചിട്ടുണ്ട് അഥവാ വളരെ കൃത്യമായ ഉയർന്ന വിധാനവും സ്ഥാനവും പദവിയും ഇഹലത്തിലും പരത്തിലും ലഭ്യമാകുന്ന ശ്രേഷ്ഠകരമായ പ്രവൃത്തിയാണ് അക്രമിയായ ഭരണാധികാര മുമ്പിൽ സത്യം തുറന്ന് പറയലും സത്യത്തിൻ്റെ വഴിയിലേക്ക് അദ്ദേഹം നയിക്കാൻ ശ്രമിക്കലും അദ്ദേഹത്തിനുമ്പിൽ കാര്യങ്ങൾ യഥാവിധി വെളിപ്പെടുത്തലും എന്ന് ആ മാർഗത്തിൽ കൊല ചെയ്യപ്പെടുന്നത് ഏറ്റവും ഉദാത്തമായ വിധാനത്തിലേക്ക് ആ മനുഷ്യനെ എത്തിക്കുന്ന അത്രയും ശ്രേഷ്ഠകരമായ കർമ്മമായിട്ടാണ് ഇസ്ലാം പരിഗണിക്കുന്നത് എന്ന് തിരുനബി സാഹു അലൈ രക്തസാക്ഷികൾ സയ്യിദ് ആയിട്ടുള്ള ആള് അല്ലെങ്കിൽ രക്തസാക്ഷികൾ ഏറ്റവും നേതൃസ്ഥാനത്തുള്ള ആള് ഖയാമിൽ ഹംസാവുത്ത് ആലാനുഹുമായിരിക്കും പിന്നീട് ഒരാൾ കാമ ഇമാമിൻ അക്രമിയായ ഒരു ഭരണാധികം മുമ്പിൽ അദ്ദേഹം എഴുന്നേറ്റിരുന്നു ആ ഭരണാധികാരിയോട് നന്മ കൽപ്പിക്കുകയും ആ ഭരണാധികാരിയെ തിന്മരുന്ന് കത്തലഹു യും പേരിൽ ആ ഭരണാധികാരി ആ കൊല ചെയ്യപ്പെട്ട വ്യക്തിയാണ് രണ്ടാമതായിട്ട് പരിഗണിക്കപ്പെടുക എന്ന് തിരുവചനത്തിലൂടെ റസൂൽഹി സുല്ലം പഠിപ്പിക്കുന്നു കൃമിയായ ഭരണാധികാരിയോട് സത്യം തുറന്നു പറയുകയും അദ്ദേഹത്തോട് നന്മ കൽപ്പിക്കുകയും തിന്മേലിനത്തെ തടയുകയും ചെയ്യുന്നത് മുഖേന കൊല ചെയ്യപ്പെടുകയോ അക്രമിക്കപ്പെടുകയോ അങ്ങനെ വധിക്കപ്പെടുകയോ ചെയ്ത ഒരാൾ ഉയർന്ന പദവിയിലെത്താനുള്ള കാരണം എന്ത് എന്നതുമായി ബന്ധപ്പെട്ട ചർച്ച മഹാരഥന്മാരായ മുഹദ്സികളും പണ്ഡിതന്മാരും നടത്തിയ നമുക്ക് കാണാൻ സാധിക്കും അക്രമിയായ ഭരണാധികാരിയോട് സത്യം തുറന്ന് പറയുകയും അദ്ദേഹത്തോട് നന്മ കൽപ്പിക്കുകയും തിന്മേലിനെ വിലക്കുകയും ചെയ്യുന്നത് മുഖേന അക്രമിയായ ഒരു ഭരണാധികാരി ന്യായമായും ഒരു വേള ഈ കൽപ്പിക്കുന്ന വിലക്കുന്ന നന്മയുടെ മാർഗെ സഞ്ചരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന സത്യം മുഖത്ത് നോക്കി സംസാരിക്കുന്ന അത്തരം ആളുകളെ കൊന്നു കളയാനുള്ള സാധ്യതയുണ്ട് കാരണം അത്തരം അഹങ്കാരികളായ ഭരണാധികാരികൾ ഇത്തരം ധാർഷ്ട്യവും ധിക്കാരവും ചെയ്തു കൂടായികയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ആർജവത്തോടു കൂടി അത്തരം ആളുകളോട് സംവദിക്കുകയും അവരുടെ മുമ്പിൽ സത്യം വിളിച്ചു പറയുകയും ചെയ്യുന്നത് മുഖേന അത് ചെയ്യുന്ന ആൾ കൊല ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ കൊലപാതകത്തിന് ഇരയാകുന്ന അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അടുക്കൽ ശ്രേഷ്ഠമായ പദവി ലഭ്യമാകേണ്ടതുണ്ട് ന്യായമായ അത് ലഭിക്കും അതുകൊണ്ടാണ് ഇത്രയും ശ്രേഷ്ഠമായ വിധാനത്തിലേക്ക് അവരെ ഉയർത്തിയിരിക്കുന്നത് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് അക്രമിയായ ഭരണാധികാരിയെ ശരിയായ പാതയിലൂടെ നയിക്കാൻ നടത്തുന്ന ശ്രമം മുഖേന ഉണ്ടാകുന്ന നേട്ടം അഥവാ അക്രമം അവസാനിപ്പിച്ച് അദ്ദേഹം ജനാഭിലാഷം മാനിച്ചും മൂല്യങ്ങളെ മുറുകെ പിടിച്ചും ശരിയുടെ വഴിയിലൂടെ സഞ്ചരിക്കുകയും അതനുസരിച്ച് നല്ല നിലപാടുകൾ എടുക്കുകയും ചെയ്യുമ്പോൾ അതുമുഖേന ഉണ്ടാകുന്ന നന്മ ആ രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കും ഒരുപോലെ ലഭ്യമാകും എന്നതുകൊണ്ടുകൂടി ഈ പ്രവർത്തനം ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനമായിട്ട് അംഗീകരിക്കുന്ന ഒന്നാണ് എന്നും അതുകൊണ്ട് അക്രമിയ ായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി സത്യം വിളിച്ചു പറയുക അദ്ദേഹത്തോട് നന്മയെ കുറിച്ച് പറയുക തിന്മയിൽ നിന്ന് തടയാൻ ശ്രമിക്കുക എന്ന പ്രവർത്തനം അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനമായിട്ടാണ് പരിഗണിക്കുന്നത് എന്നും ഈ ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതായി നമുക്ക് കാണാം അതുകൊണ്ട് പ്രവാചകന്മാരുടെ പിന്മുറക്കാരായി പ്രവാചകന്മാർ അലിഹിമുസലാം അവരെ അനന്തരമെടുത്ത പണ്ഡിതന്മാർക്ക് അതാതു കാലഘട്ടത്തിലെ ഭരണാധികാരികളെ നേർവഴിക്ക് നയിക്കാനുള്ള ബാധ്യത കൂടിയുണ്ട് അവരുടെ മുമ്പിൽ സത്യം വെളിപ്പെടുത്തുകയും അവരെ നന്മയുടെ മാർഗത്തിലേക്ക് പ്രചോദിപ്പിക്കുകയും അവരെ തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുക എന്ന നിയോഗം കൂടി പണ്ഡിതന്മാർ നിർവഹിക്കേണ്ടതും ഏറ്റെടുക്കേണ്ടതുമാണ് എന്നത് പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായി നിലകൊള്ളുന്ന പണ്ഡിതന്മാരുടെ ബാധ്യതയായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു ഈ മാർഗത്തിൽ നന്മേച്ചുക്കളായ എല്ലാവരും ആ പണ്ഡിതന്മാരുടെ കൂടെ നിൽക്കുകയും വേണം അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭംഗിയായി നിർവഹിക്കാനും അതാതു കാലഘട്ടത്തിലെ അക്രമികളായ ഭരണാധികാരികളെ ശരിയുടെ പാന്താവിലേക്ക് നയിക്കാനും നമ്മുടെ പണ്ഡിതന്മാർ ർക്ക് അള്ളാഹു ഉദവി നൽകുമാറാവട്ടെ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ വലൈക്കും വാഹമത്തല്ല